1958-ൽ സ്ഥാപിതമായ ഒരു ഹോട്ടൽ. ഒരുപാട് ഫിഷ് ഐറ്റംസും മീൽസാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതിൻ്റെ കൂടെ ഒരുപാട് ഫിഷ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. കപ്പിമീൻ ഉഗ്രം അതുകൊണ്ടല്ലേ കഴിക്കാൻ വരുന്നത്. ഞാൻ ഊണും കപ്പയാണ് സാധാരണ കഴിക്കാറ്. മീൻകറി നല്ലതാണ്. ഹലോ, നമസ്കാരം. സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികൾ തേടിയുള്ള നമ്മുടെ യാത്ര കോട്ടയം ജില്ലയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ കോട്ടയം ജില്ലയിലൂടെ കറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിന് നടുക്കുള്ള പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പള്ളത്ത് ഒരു വളവിൽ കരിമ്പുംകാല എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് എന്നറിഞ്ഞു. 1958-ൽ സ്ഥാപിതമായ ഒരു ഹോട്ടൽ. ഒരുപാട് ഫിഷ് ഐറ്റംസും മീൽസാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതിൻ്റെ കൂടെ ഒരുപാട് ഫിഷ് ഐറ്റംസൊക്കെ ഉണ്ടെന്നറിഞ്ഞു. അപ്പോൾ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ഥിരം പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്നും വരാറുണ്ട്. ഞാൻ വെജിറ്റേറിയൻ ആണ്. എനിക്ക് ഇവിടെ ഫുഡ് നല്ല ഫുഡാണ്. വളരെ നീറ്റാ. എല്ലാ ദിവസവും കപ്പിമീൻ ഉഗ്രം അതുകൊണ്ടല്ലേ കഴിക്കാൻ വരുന്നത്. ഞങ്ങളുടെ കോട്ടയം തിരുവല്ല. ഫുഡ് നല്ലതാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഇല്ലില്ല, ഇടയ്ക്ക് ഇത് ഇതും കൂടി ടേസ്റ്റ് ചെയ്യണല്ലോ. വീട്ടിലെ കഴിച്ച് മടുക്കുമ്പോ ഒരു ഒരു ചേഞ്ച് വേണല്ലോ. ചോറ് സ്ഥിരം കഴിക്കുന്നോണ്ട് ഒരു ചേഞ്ച്. അതെ അതെ, സൂപ്പറാ. വെറൈറ്റി അല്ലേ, അപ്പൊ വീട്ടിൽ വെക്കുന്ന സാധനം മാറ്റാൻ വേണ്ടി. വളരെ നല്ലതാണ്. ഞാൻ ഊണും കപ്പയാണ് സാധാരണ കഴിക്കാറ്. മീൻകറി നല്ലതാണ്. കരിമീൻ പൊള്ളിച്ചത് അടിപൊളി. നല്ല ഫുഡാണ്, നല്ല സെർവിങ് ഒക്കെ നല്ല, എല്ലാം നല്ല. എനിക്ക് മീൻകറി ഇഷ്ടം. മീൻകറിക്ക് ഭയങ്കര എരിവല്ലേ? അല്ല, എരിവില്ല, ഇഷ്ടാണ്. നല്ല തിരക്കിലാണ് ശശിയേട്ടൻ. അദ്ദേഹമാണ് ഇവിടുത്തെ പ്രധാന കാര്യക്കാരൻ. നമ്മൾ എത്ര വർഷമായി ചേട്ടാ തുടങ്ങിയിട്ട്? 65 വർഷമായി. അങ്ങനെ അല്ലേ. അപ്പം ശശിയേട്ടൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് ഇവിടെ തന്നെ. ഇതേ ബിൽഡിംഗ് തന്നെ ആയിരുന്നോ അന്ന്? ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. ഓല പിന്നെ ഇത് മുകളിലോട്ട് എടുത്തു തോന്നുന്നു. പിന്നെ വേറെ പണിതു. പണിതു അല്ലേ. എന്താ നമ്മുടെ ഈ കട പേര്? ഒരു വ്യത്യസ്തമായ ഒരു പേരിടാൻ കാരണം അതിനെന്തെങ്കിലും ഒരു കഥ ഉണ്ടോ? പേരിടുന്നതിന് കഥയൊന്നുമില്ല. അല്ല, കരിമ്പ ഒരു ഒരു വെറൈറ്റി പേരാണല്ലോ. അന്ന് 60 വർഷം മുമ്പ് ഓ എരിവിന്റെ മധുരം. ആ ശരി, ഓ അങ്ങനെ ഇട്ടതാണല്ലേ. നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാ ഭക്ഷണങ്ങൾ? ഞങ്ങള് കപ്പ, പൊറോട്ട, അപ്പം, ചപ്പാത്തി, താറാവ് കറി, കോഴിക്കറി, ചെമ്മീൻ, കൊഞ്ച്, ഞണ്ട്,
അതായത് പിന്നെ സി ഐറ്റംസ് എല്ലാം ഉണ്ട് അല്ലേ? അതെ. അപ്പൊ അന്ന് ഒരു കടയിലും കടകളിൽ പോലും കള്ള് ഷാപ്പിലോ ബാറിലോ പോലും കറികൾ ഇല്ലായിരുന്ന കാലമാണ്. ആ സമയത്ത് അത് ശരി, അത് ശരി. അന്ന് ഇതിനേക്കാൾ കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ രാത്രി മുതൽ വൈകുന്നേരം വരെ ഇല്ലേ? ഇവിടെ രാവിലെ 6 മണി തുടങ്ങും, വൈകിട്ട് 10 മണി. ശശിയേട്ടൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് കയറിയത്? ഞാനൊരു 25 വയസ്സ്. 25 വയസ്സായപ്പോഴാണ് അല്ലേ? ഒരു 10 വയസ്സുള്ളപ്പോഴും ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ 25 വയസ്സ് മുതൽ ഏകദേശം സ്ഥിരമായി അല്ലേ? അതെ. അത് ശരി. നമ്മള് ഈ മീനുകൾ ഇതൊക്കെ അധികം എവിടെ നിന്നാ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? കുമരകം. ആ, നേരിട്ട് കൊണ്ടുവരാം. കുമരകത്ത് നല്ല മീനാണ്, കായൽ മീൻ വരുന്നത്. ആ, കായൽ കടൽ മീൻ ഉള്ളത് മാർക്കറ്റിൽ നിന്ന്. ആ, മാർക്കറ്റിൽ നിന്ന്. കുമരകത്തുനിന്ന് കരിമീന്, കൊഞ്ച് അങ്ങനെയുള്ള മീനല്ല, ആറ്റ മീനല്ല. പാചകം ചെയ്യുന്നതും ജസ്റ്റ് തന്നെയാണോ? വേറെ ആൾക്കാരുണ്ട്. ഉണ്ട് അല്ലേ? അല്ല, ഇവിടെ നോക്കിയപ്പം കുടുംബം മൊത്തത്തിലല്ലേ, ഭാര്യ, മകൻ, അനിയൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പം 2-3 പേര് കുറവാണ് ആൾക്കാര്. ഓ, അത് ശരി. അപ്പം അതുകൊണ്ട് ഇപ്പം അവരെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാൻ പണി ആണല്ലേ. അത് പറഞ്ഞാൽ ജനിച്ചപ്പം തൊട്ട് ഇത് കണ്ടല്ലേ. അത് നേരെ ജനിച്ചപ്പം മുതലുള്ള സ്ഥാപനമാണല്ലേ. അപ്പൊ എല്ലാവർക്കും പണി അറിയാം. ഓ, അത് ശരി. ആള് കുറവാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ചെയ്യും. ആ, അങ്ങനെ മെയിനായിട്ട് ഇതിന്റെ എല്ലാം ചെയ്യുന്നത് ഞാൻ. ചേരുവകളല്ല. ആ, ശരി ശരി. ഓ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ അധികം ഇനി ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ. എന്താ അദ്ദേഹം ഇവിടെ മീൻ പൊരിക്കുന്ന, ഇത് എന്ത് മീനാ പൊരിക്കുന്ന? ഇത് നെന്മീൻ. ആ, നെന്മീൻ. പിന്നെ അവിടെ അത് കരിമീൻ അല്ലേ? കരിമീൻ. കരിമീൻ ഉണ്ട്, പിന്നെ താറാവുണ്ട്. ഓ, ചോറും ബിരിയാണിയും ഉണ്ട്. ബിരിയാണി ഏതൊക്കെ ടൈപ്പ് നമുക്ക്? ബിരിയാണി ചിക്കൻ ബിരിയാണി. ചിക്കൻ മാത്രമേ ഉള്ളൂ, അത് ഉച്ചയ്ക്ക് മാത്രം. നമുക്ക് നാടൻ ഐറ്റം ഉള്ളത്. ബിരിയാണി എന്ന് പറയുന്നത് പിള്ളേര് വരുന്നവരുടെ കൂടെ പിള്ളേര് കാണും. അവർക്ക് ചിലപ്പം നിർബന്ധം ബിരിയാണി മതിയെന്ന് പറഞ്ഞ് പിള്ളേര് വഴക്കുണ്ടാക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടി. മെയിൻ നമ്മളെ ചോറും കറികളും മീനും ഒക്കെ തന്നെയാണ്. വൈകുന്നേരം നമുക്ക് രാത്രി എല്ലാം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് ഇതേ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഊണ് മാത്രം ഉച്ചയ്ക്ക്. ഓക്കെ. ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ച് 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 നമ്മളിപ്പോൾ ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ മുമ്പിലുള്ളത്. പക്ഷെ ഒരുപാട് താറാവ്, കൊഞ്ച്, ഞണ്ട് എന്ന് തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസാണ് ഇവിടെ ഏറ്റവും സ്പെഷ്യൽ. ഇതാ കരിമീൻ, ചെമ്മീനുണ്ട്. ഇതാ ചെമ്മീനുണ്ട്, കപ്പ, മീൽസ്, പിന്നെ അതിൻ്റെ മീൽസിൻ്റെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉള്ളത്. ഇവരുടെ ആദ്യം നമുക്ക് കുറച്ച് കപ്പയും ഇച്ചിരി കപ്പയും ചെമ്മീനും ഇവരുടെ ഒരു സ്റ്റോപ്പ് സാധനമാണെന്നാണ് ഞാൻ കേട്ടത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ല ചെമ്മീൻ ഐസ് കേട്ടോ. ഒരല്പം ചോറോട് എടുക്കാം. മീൻകറി ഉണ്ട്, മീൻകറി. ഓ, മീനിൽ ഇതാ ഒരു ഒരു കഷ്ണമുണ്ട്, കഷ്ണത്തിൻ്റെ ഒരു ഒരു കഷ്ണം, ഒരു കഷ്ണം നമുക്ക് എടുക്കാം. സാമ്പാറുണ്ട്, സാമ്പാർ. പിന്നെ തോരനുണ്ട് നമുക്ക്. അടിവാക്കള, നമ്മുടെ ഏറ്റവും ഇവരുടെ ഫേമസ് ഐറ്റമായ കരിമീനിലേക്ക് നമ്മളൊന്ന് പോവാണ്. അടിപൊളി കരിമീൻ ഒന്നും പറയാനില്ല കേട്ടോ.
നല്ല ചൂടുണ്ട്, നല്ല മസാലയിൽ ഇലയിൽ പൊതിഞ്ഞ് നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടതാണ്. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. അപ്പം കോട്ടയം ഭാഗത്തേക്ക്, കോട്ടയം ഭാഗത്ത് നിന്ന് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പള്ളത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട്. 1958 സ്ഥാപിതമായ ഹോട്ടലാണ്. നല്ല രസമുണ്ട്, ടേസ്റ്റിയാണ്. പിന്നെ ഞാനിപ്പോൾ കഴിച്ച കരിമീനും അതുപോലെ ചെമ്മീനും നല്ല ടേസ്റ്റിലാണ്. അപ്പം നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പം തീർച്ചയായിട്ടും പള്ളം എന്നുള്ള സ്ഥലത്താണ് വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല അടിപൊളി മീൻ ഐറ്റംസ് കിട്ടി, നല്ലൊരു ചോറുണ്ണ, പിന്നെ ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷേ മീനാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോ കൂടുതൽ ഹോട്ടലുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Thank you.